നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബോഫോഴ്സ് സംഭവത്തിന് ശേഷം ലോകോത്തര നിലവാരത്തിലുള്ള AK-47 തോക്കുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ തന്നെ. ബോഫോഴ്സ് അഴിമതിക്ക് ശേഷം സൈന്യത്തിന് വേണ്ടി ഒരു തോക്ക് പോലും വാങ്ങാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും എന്നാൽ ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള AK-47 തോക്കുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിനു പുറമെ ലോകോത്തര നിലവാരത്തിലുള്ള അത്യാധുനിക ഹെലികോപ്റ്ററുകളും ആയുധങ്ങളും സൈന്യത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞെന്നും മോദി കൂട്ടിച്ചേർത്തു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 130 കോടി ജനങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കേണ്ടത് പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്തെ പ്രതിരോധ നിർമ്മാണം 80% വർദ്ധിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പ്രതിരോധ രംഗത്ത് നടപ്പിലാക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്കും കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നതും. 1985 ബോഫോഴ്സ് സംഭവത്തിന് ശേഷം ഇതുവരെ രാജ്യത്ത് ആർട്ടിലറി ഗണ്ണുകൾ വാങ്ങിയിട്ടില്ല. ഇതാദ്യമായി AK-47 തോക്കുകൾ ഇന്ത്യയിലെ അമേഠിയിലാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് 10 ലക്ഷം AK-47 തോക്കുകൾ ആവശ്യമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ശേഷം ബാക്കി വരുന്നവ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്നും മോദി വ്യക്തമാക്കി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 തരത്തിലുള്ള ആർട്ടിലറി ഗണ്ണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നും മോദി പറഞ്ഞു. പാകിസ്ഥാനിലെ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവയിൽ ഒന്നിന്റെ നിർമ്മാണം. തന്റെ സർക്കാരിന് കീഴിൽ നടത്തിയ ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണം വൻ വിജയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുവരെ ബഹിരാകാശത്തെ സുരക്ഷയെ സംബന്ധിച്ച് ആരും ബോധവാന്മാരല്ലായിരുന്നുവെന്നും മോദി പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ വളർച്ചയ്ക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് മോദി ഭരണത്തോടെയായിരുന്നു. പ്രതിരോധ രംഗത്തെ നിർമ്മാണത്തിന് 80% വരെ വർധനമാണ് ഉണ്ടായത്. പ്രതിരോധ വകുപ്പിന് ആവശ്യമായ സംവിധാനങ്ങൾ പരമാവധി രാജ്യത്ത് തന്നെ നിർമ്മിക്കാനുള്ള തീരുമാനമായിരുന്നു സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.